ഹായ് എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പെൻഡ് വിത്ത് മീ. അപ്പോൾ അൽഹംദുലില്ല, നല്ല രീതിയിൽ എല്ലാവരും നമ്മളുടെ വലിയ പെരുന്നാളൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെരുന്നാളിൻ്റെ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ ടൗണിൽ തന്നെയുള്ള ഒരു ലക്സസ് ഹൈപ്പർ മാർക്കറ്റിലാണ്. എത്ര സാധനങ്ങൾ പെരുന്നാൾക്ക് വാങ്ങിയെന്ന് പറഞ്ഞാലും ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടാവുമല്ലോ. പിന്നെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒരു 9:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ വാങ്ങാനുള്ളത് ഒരു പാത്രം വാങ്ങാനായിട്ടുണ്ട് കേട്ടോ. അതിനാണ് ഇനിയും കൂട്ടി വന്നിട്ടുള്ളത്. പാത്രങ്ങളൊക്കെ എടുക്കാൻ മെയിനായിട്ട് പെണ്ണുങ്ങൾ തന്നെ പോകണ്ടേ. അപ്പം ഒരു ബിരിയാണി പോട്ടാണ് എടുക്കേണ്ടത്. ബിരിയാണി പോട്ടും അല്ലാത്ത കുറച്ച് പാത്രങ്ങളും എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പം ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല ഷോപ്പിൽ. അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുക്കുന്നുണ്ട്. പിന്നെ പാല്, ബ്രെഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ചൈന ഗ്രാസും ഒക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു കടയിൽ കയറിയാൽ എല്ലാം എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് കയറിയിട്ടുള്ളതാണ്. പിന്നെ നമ്മളുടെ മെയിനായിട്ടുള്ള മൈലാഞ്ചി ട്യൂബും അതൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. എന്നിട്ട് ഇതാ ഫിൽ ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഇനിയിപ്പം ഒന്നും വാങ്ങാനായിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. എല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ഇവിടെ ഇങ്ങനെ ഓതും അത്തറൊക്കെ വിൽക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഭയങ്കരമായൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓതിൻ്റെ അത്തറിൻ്റെ സ്മെല്ല്, ചിലത് തലക്ക് പിടിക്കുന്ന സ്മെല്ലായിരിക്കും. അപ്പോൾ ഇക്കാക്ക് ഇതിൻ്റെയൊക്കെ ഒരാളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി എനിക്ക് വീഡിയോയും എടുക്കാമെന്ന് കരുതി നിന്നതാണ്. വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഫസ്റ്റിൽ ചിലപ്പോൾ അത് സ്മെല് ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല, പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു കുത്തുന്ന സ്മെല്ലായിരിക്കും ഇതിന്. എൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ ദാവീടിൻ്റെ അടുത്തുള്ള ആൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കലാണ്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കിടക്കുന്നവരൊക്കെ ആയിരിക്കും. പെരുന്നാളിൻ്റെ തലേന്ന് എങ്ങനെ ആയാലും എത്ര ലേറ്റ് ആയാലും നമുക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരുണ്ടോ? എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. എത്ര ടൈം വേണമെങ്കിലും നമുക്ക് നല്ല എനർജി ഉണ്ടാവും. അപ്പോൾ ഇപ്പം ആ എടുക്കലും സാധനങ്ങൾ വാങ്ങലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടതിന് ശേഷമാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ തലേ ദിവസം നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ട കുക്കിങ്ങോ അങ്ങനെയൊന്നും ചെയ്യലില്ല കേട്ടോ. നമ്മളെല്ലാം പിറ്റേന്ന് തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞതല്ലേ, ഒക്കെ പിറ്റേന്ന് തന്നെ ചെയ്യും. പിന്നെ ഇക്ക പള്ളി പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരുവിധം പണിയൊക്കെ കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങനെ എൻ്റെ മൈലാഞ്ചിടലും ഒക്കെ കഴിഞ്ഞ് നല്ലോണം ലേറ്റായി, 12 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അൽഹംദുലില്ല, ഇന്നിതാ പെരുന്നാൾ ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ശുഭസംസ്കരിക്കണം. അതിന് മുന്നേ ആയിട്ട് മൈലാഞ്ചിയൊക്കെ ഒന്ന് ഞാൻ കളയുന്നുണ്ട്. നല്ല ചോത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ബെഡൊക്കെ ഒന്ന് തട്ടി വിരിക്കുന്നതൊക്കെ ഉണ്ട്. ഇന്ന് നല്ല നേരത്തെ തന്നെ നമ്മൾ എഴുന്നേക്കും. ഉമ്മ നമ്മളെക്കാളും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടാവും. അപ്പം കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ചിക്കൻ്റെ പണിയൊക്കെ ഞങ്ങൾ കഴിച്ച് വെക്കലുണ്ട്. ചിക്കൻ കഴുകി മാരിനേറ്റ് ചെയ്യേണ്ടത്, മാരിനേറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഞാനും ഉമ്മയും കൂടെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്. പിന്നെ എന്നിട്ട് പിന്നെ കുളിക്കലുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമ്മളൊന്ന് ചായ കുടിച്ചിട്ടുണ്ട്. ചായയും നെയ്യപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാണ് നമ്മളുടെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. പക്ഷേ കിച്ചണിൽ നമ്മളല്ലാതെ ഒരു കുളിച്ച് മാറ്റിയിട്ട് വേറൊരു പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കിച്ചണിൽ പണിയൊക്കെ എടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതാ പായസം പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇക്കൊക്കെ ഒരു 7:30 ആകുമ്പോൾ പോവും. അതിന് മുന്നേ ആയിട്ട് പായസം റെഡിയാക്കാമെന്ന് കരുതി. അടപ്രഥമനാണ് കേട്ടോ പായസം. അപ്പോൾ അത് ഇതാ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ്. പിന്നെ ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ചായ ഉണ്ടാവലില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവലില്ല. ഈ ഒരു നെയ്യപ്പവും ചായയും കുടിച്ചതൊക്കെ ഉണ്ടാവും അത്യാവശ്യം തന്നെ. പിന്നെ ഇക്കാകെ പള്ളി ഇറങ്ങി വന്നതും പാടന്നെ നമ്മൾ ചോറ് കഴിക്കലുണ്ട് കേട്ടോ. ഒരു 10:30-11 മണിക്കുള്ളിൽ തന്നെ ആ പരിപാടിയൊക്കെ അങ്ങ് കഴിച്ചു വെക്കും. അപ്പോൾ വന്നതും പാട് വേഗം ചോറ് കഴിക്കലാണ്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആർക്കും അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. അങ്ങനെ എൻ്റെ ഉമ്മൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞ് ഇക്കതാ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇക്ക മാറ്റിലൊക്കെയാണ്. ഇത് നല്ല രസമുള്ളതല്ലേ കാണാൻ. വീട്ടിൽ കുറേ ആളുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല രസമായിരിക്കും. പള്ളി പോകുന്നത് കാണാൻ നല്ല രസമല്ലേ, പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇക്കപ്പോൾ പോകുമ്പോൾ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വന്നിട്ട് കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇക്കാകെ പള്ളി പോകലാണ്. അതിനുശേഷം ഞാനും ഉമ്മയും നിസ്കരിക്കാനും പോകലാണ്.
അപ്പോൾ നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇക്കെ വരുന്നതിന് മുന്നേ തന്നെ ഉമ്മ ചോറിൻ്റെ പണിയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ദാ ഒരു ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും എപ്പോഴും പായസം തന്നെയല്ല ഉണ്ടാക്കില്ല. അപ്പോൾ ഒന്ന് ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാമെന്ന് കരുതി അത് ദാ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് സെറ്റാവണം. അപ്പോൾ ഇനി അതിനൊരു ഡെക്കറേഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ കരുതി ഫ്രിഡ്ജിൽ പ്രലൈൻ ഉണ്ടായിരുന്നു. ഞാനിതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ അതിൽ പ്രലൈൻ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അത് വെച്ച് ഡെക്കറേഷൻ ചെയ്യാമെന്ന്. പൊതുവേ കേക്കിൻ്റെ എന്തെങ്കിലും ഫ്രിഡ്ജിൽ ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കലുണ്ട്. എന്തോ ഒരു സമാധാനം ഉണ്ടാവില്ല വിപ്പ് ചെയ്ത ക്രീം ഉണ്ടെങ്കിലോ ഇതുപോലെ എന്തെങ്കിലും ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടെങ്കിലോ, ഒന്നെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി അങ്ങോട്ട് യൂസ് ചെയ്യലാണുള്ളത്. ഇങ്ങനത്തെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പണികളൊക്കെ അങ്ങ് ഒപ്പിക്കും. അപ്പം ഇതിപ്പോൾ പ്രലൈൻ ഉണ്ടാക്കി. പ്രലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ എന്തെങ്കിലും കടല മിഠായി ഇല്ലേ, അതന്നെ സംഭവം കേട്ടോ. അപ്പം അത് ഞാൻ ആദ്യം കവറിലിട്ട് നമ്മുടെ കുത്തമ്മി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കാര്യം ഈ നമ്മൾ അത് അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലിട്ടാൽ ചിലപ്പോൾ ബ്ലേഡ് കൊണ്ട് ബ്ലേഡിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് അത് നല്ലപോലെ ഫൈനായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് ആദ്യം കവറിലിട്ട് ഒന്ന് കുത്തമ്മി വെച്ച് ഒന്ന് ചെറുതാക്കി എടുക്കുക. അതിന് ശേഷം ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യാണ്, ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ പുഡിംഗ് സെറ്റാകുന്നതിൻ്റെ മുന്നേ ഇടുന്നുണ്ട്. കാര്യം ഉള്ളിലൊക്കെ ഒന്ന് ക്രഞ്ച് ആയിട്ട് നിന്നോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചധികം ഉണ്ടല്ലോ അങ്ങനെ. അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം പിന്നെ ഗനാഷ ആക്കി വെച്ചതുണ്ടായിരുന്നു, വൈറ്റ് ഗനാഷ്. അപ്പം അതും ഞാൻ വിചാരിച്ചു അതും അങ്ങനെ തീർക്കാമെന്ന്. പിന്നെയാണ് ആലോചിച്ചത് പുഡിംഗ് ഓൾറെഡി മധുരമുണ്ട്, പ്രലൈൻ അതിലും മധുരം ഉണ്ടാവും. അപ്പോൾ ഒരുപാട് മസ്തല്ലേ എന്ന് കരുതിയിട്ട് പിന്നെ കരുതി അങ്ങനെ ഒരുപാട് ആർഭാട് ആക്കണ്ട. എന്തായാലും വൈറ്റ് ഗനാഷ് അല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്ത് പിന്നെ ഞാനത് അങ്ങ് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത്. ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ കൊടുത്ത് ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് കരുതി ചൂടാറിയതിന് ശേഷം. എന്തായാലും ഒരുപാട് ആളുകളൊക്കെ വരുന്നതല്ലേ അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇക്ക പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഉപ്പയും ആ ഉപ്പൻ്റെ അനിയനും അപ്പാപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുതി പെട്ടെന്ന് ചോറ് തന്നെ വിളമ്പാന്ന്. അപ്പോൾ ഉമ്മ ചിക്കൻ മുറിക്കുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ സമയം 10:30 കേട്ടോ, 10:30, 11 ആവുന്നുള്ളൂ. ആ സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഇതാ ചോറ് കഴിക്കാൻ പോവാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവലില്ല എന്ന്. അപ്പോഴേക്കും തന്നെ നമ്മുടെ പണിയെല്ലാം ആയിട്ടുണ്ട്. അച്ചാറും തൈരും ചമ്മന്തിയും സാലഡും എല്ലാം ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചോറ് വിളമ്പലാണ്. അപ്പം ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ എപ്പോഴും ഉള്ളൊരു മെനു തന്നെയാണ്. അന്ന് മന്തിയോ കപ്സിയോ ഒന്നും ആക്കുന്നതിനോട് ആർക്കും വലിയ താല്പര്യമില്ല. ഈ ഒരു കറക്റ്റ് മെനു തന്നെയായിരിക്കും എല്ലാ പെരുന്നാൾക്കും ഉണ്ടാവല്. അപ്പോൾ അതിതാ ടേബിളിലൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിതായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ആദ്യം അവരെല്ലാവരും കഴിച്ചതിനു ശേഷം ഞാനും ഉമ്മയും കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന ഒരു സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ റെസിപ്പി പറഞ്ഞു തരാം. പിറ്റേ ദിവസം, പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഇക്കനി ഉമ്മനി എൻ്റെ വീട്ടിലേക്ക് പെരുന്നാൾ സൽക്കാരം വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഉമ്മ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചെറിയൊരു രീതി ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്നത്തെ വേറെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കാര്യം പെരുന്നാളിൻ്റെ അന്ന് രാത്രി നല്ല പനിയായിരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും മൂഡുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പിന്നെ എടുക്കാമെന്ന് കരുതി. നമ്മളിപ്പോൾ വലിയ മീനൊക്കെ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കല്ലോ, അതിൻ്റെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കണം വാഴയിലയിൽ വെച്ച് കൊടുക്കാനുള്ള. അപ്പോൾ അതിനായിട്ട് ഒരു പാന് ഗ്യാസിൽ വെച്ച് കൊടുക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക കേട്ടോ. ഇതിനൊക്കെ ബെസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ്. അത് വെച്ച് കൊടുത്ത് അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1.5 സവാള ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. എത്രയാണോ നിങ്ങൾ മീൻ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഈ സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഏത് വലിയ മീനാണ് എടുക്കുന്നതെങ്കിലും ഈ സെയിം ഫീലിങ്ങും കാര്യങ്ങളും തന്നെ കൊടുത്താൽ മതി, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പം വേറെ ഒന്നും ഷൂട്ട് ചെയ്യാതെ ഇതെടുത്തത് ഇത് അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഉള്ളി വയന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 അല്ലി പിന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇതിന് മുന്നേ തന്നെ ആയിട്ട് ഉമ്മ മീൻ
നോർമൽ മാരിനേഷനായിട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മസാല വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ഹാഫ് തക്കാളി ചേർക്കാം, കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഇനി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നല്ല കട്ടിക്ക് തന്നെ എടുത്തിട്ടുള്ള തേങ്ങാപ്പാല് വേണം. കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയണ്ടല്ലോ, അപ്പം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഒട്ടും തന്നെ ഗ്രേവി ഇല്ലാതെ അതിനെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. മാരിനേറ്റ് ചെയ്ത് മീൻ മാരിനേറ്റ് ചെയ്തതിലും ഉണ്ടാവും കുറച്ച് ഉപ്പ്. അപ്പോൾ അതൊക്കെ ബാലൻസ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അത് ചേർത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണയുടെയും ഈ ഒരു തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ ഒരു സംഭവത്തിൽ മസ്റ്റാണ് കേട്ടോ. അതൊക്കെ കുറച്ച് മുന്നിലായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ ഫിഷ് എടുക്കാം, കരിമീനൊക്കെ നമ്മളിങ്ങനെ ചെയ്യല്ലോ. അതുപോലെ ഈ ഒരു സെയിം മാരിനേഷനൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പുമിട്ട് നോർമലായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഫിഷാണ്. അങ്ങനെ മീൻ പൊരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാഴയിലതാ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഗ്യാസിൽ വെച്ചൊന്ന് നമ്മൾ വാഴയില വാട്ടിയെടുക്കൂലേ, അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ടിതാ നമ്മുടെ ഒരു മസാലയിൽ നിന്ന് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് ഫിഷ് വെച്ച് കൊടുക്കുക. നമ്മളിപ്പം പീസാണ് ഉള്ളത്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇതുപോലെ മസാല ആക്കി കൊടുക്കുക. മുഴുവനായിരത്തോടെ ഉള്ള ഒരു ഫിഷാണ് വെക്കുന്നതെങ്കിൽ അതും ഇതുപോലെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് കറിവേപ്പില കുറച്ച് വെക്കുക കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട്. ഞാൻ പിന്നെ ആ സമയത്ത് അത് അത്ര ഓർത്തില്ല, എങ്ങനെയൊക്കെയോ വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ വാഴനാര് വെച്ച് തന്നെയാണ് നോർമലി കെട്ടലുള്ളത്. അതില്ലെങ്കിൽ പിന്നെ ജസ്റ്റ് നൂല് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതുപോലെ കെട്ടിക്കൊടുക്കുക, രണ്ട് മൂന്ന് തവണ അങ്ങ് ചുറ്റി കൊടുത്താൽ മതി. അതവിടെ അങ്ങ് നിന്നോളൂ. നമുക്ക് ജസ്റ്റ് വാഴയിൽ ഫോൾഡായിട്ട് നിൽക്കണം, അത്രയേ ഉള്ളൂ. ഇത് ബോക്സ് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ആയാലും കുഴപ്പമൊന്നുമില്ല. വാട്ടിയ വാഴൻ്റെ വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ പീസ് മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മസാല അതിൻ്റെ മുകളിലായിട്ടൊന്നാക്കി നല്ലോണം ആക്കി കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇടയ്ക്ക് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു സമയത്ത് ഞാൻ തിരക്കിട്ട് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനേശതാ ഇതുപോലെ ഒരു ഫ്രൈ പാനിലിട്ട് ഒന്ന് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുക. ഒരു 10-15 മിനിറ്റോളം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും വിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള മീൻ പൊള്ളിച്ചതെന്ന് പറയാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ചൂടോടെ തന്നെ വേണം ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യാൻ, അപ്പോഴാണ് അതിലെ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പള്ളി കഴിഞ്ഞ് വന്നവരൊക്കെ ഫുഡ് കഴിച്ചൊക്കെ പോയിട്ടോ, അവർ ഫുഡ് കഴിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ആ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ പോയി. പിന്നെ നല്ല മഴ തന്നെയായിരുന്നു. പള്ളി ഇറങ്ങി കഴിയുന്നവരെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. അതിന് ശേഷം പിന്നെ ഇടവിട്ട മഴയായിരുന്നു. എന്നാലും പള്ളിയിലപ്പോൾ മഴയൊന്നുമില്ല, വലിയ അൽഹംദില്ല എന്ന് പറയാം. പള്ളി പോകുമ്പോൾ മഴ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഞാൻ പുഡിങ് എടുത്തു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് പുഡിങ് എന്ന്. അപ്പോൾ ഇനി ട്രൈ ചെയ്യുന്നവർക്ക് ഈ ഒരു ഡെക്കറേഷനൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി. പിന്നെ മഴയൊക്കെ ഒന്നുമില്ലാത്ത സമയത്ത് ഞാനും കാക്കയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പോകണമല്ലോ, അപ്പോൾ അങ്ങനെ പോകാനായിട്ട്. അങ്ങനെ പോയിടത്തുനിന്നൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതാ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വൈകുന്നേരം. പിന്നെ വീഡിയോ ഒന്നും അങ്ങനെ ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ. പോയിടത്തുനിന്നൊക്കെ പായസം കുടിക്കും, അല്ലെങ്കിൽ വെള്ളം കുടിക്കും, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വലിയ പെരുന്നാൾ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ്